അമ്പലത്തിനും പള്ളിക്കും കൊടുക്കാത്ത വിശുദ്ധി ഞങ്ങൾ രജിസ്റ്റാർ കൊടുക്കാൻ ആഗ്രഹിച്ചില്ല എന്ത് മനോഹരമായ ശൈലി ഐ ലൈക്ക് ഇറ്റ് നല്ല ഫോമിലാണല്ലോ ആ ഞാനൊരു അല്പം അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് മാനേ സാറേ നിങ്ങളുടെ ഭാര്യയുടെ ആത്മാവ് ഞാൻ വായിക്കുന്നുണ്ട് ആത്മാവ് എഴുതിയവരാരും ആത്മാവിന്റെ കഥ എഴുതിയിട്ടില്ല എല്ലാം പോയി മുഖങ്ങളാ പക്ഷേ വിജയലക്ഷ്മി നായരുടെ ആത്മകഥയിൽ ആത്മാവിന്റെ ഭാഷ ഞാൻ കണ്ടു സ്വന്തം ഭർത്താവിനെ ഇത്രയും നിശിതമായി വിമർശിച്ചെഴുതിയ ഒരു സാഹിത്യകാരിയും ഇവിടെ ഉണ്ടായിട്ടില്ല ഇനിയൊട്ടുണ്ടാകാൻ പോകുന്നുമില്ല യു ക്യാൻ റിയലി പ്രൗഡ് ഓഫ് ഹെർ കുർബെ നിങ്ങൾ വായിക്കാറില്ല മിസ്സസ് നായരുടെ ആത്മകഥ ഞാൻ ഇത്രയും അവരോടൊന്നും വായിക്കാറില്ല വായിക്കണോടോ കുറുപ്പേ വിവരമുള്ളവരെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു ആത്മകഥയാ അല്ല വിവരമുള്ളവർ വായിച്ചാലേ മനസ്സിലാവൂ ആവട്ടെ ആ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ നന്നായിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് അസൂയയാണ് സാർ സ്വന്തം ഭാര്യ ഭർത്താവിനെ കുറിച്ച് ഇത്രയൊക്കെ എഴുതിയിട്ടും ഒരു കുടുംബജീവിതം സന്തോഷത്തോടെ നയിക്കുന്ന നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് സാർ എനിക്കുമുണ്ട് സാർ ഒരു ഭാര്യ പാലാക്കാരിയ നല്ല പൂത്ത പണമുണ്ട് പക്ഷെ എനിക്ക് അവളുമായി ഒത്തുപോകാൻ സാധിക്കത്തില്ല കാരണം സാറിനറിയാമോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് ഭാര്യാഭർത്തൃബന്ധം ശാരീരിക ബന്ധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ സാറേ ഞാൻ അവളെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഇങ്ങനെ ഒരു ഭാര്യയോട് എനിക്ക് എങ്ങനെ ഡിപ്ലോമാറ്റിക് ആകാൻ പറ്റും ആയാലും എത്ര ദിവസത്തേക്ക് കുറെയൊക്കെ ഞാൻ സഹിച്ചു അവസാനം ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി വെറുപ്പ് കൊണ്ടല്ല സഹതാപം കൊണ്ടാ പക്ഷേ സാറ് ഭാഗ്യവാനാണ് എനിക്ക് സാറിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് സാറിന്റെ ഭാര്യയോട് എന്റെ ഈ കഥയൊന്ന് എഴുതാൻ പറയണം ഒരു ചെറുകഥയായിട്ടെങ്കിലും എഴുതാൻ പറയണം പറയുമോ സാർ പറയാം ഭാരതി ഒരു നല്ല കാര്യം പറയാൻ തുടങ്ങിയപ്പോ അയാളുടെ അവള് പോയി എന്റെ ഭാരതി പോക പോലെ ഇന്ന് നേരത്തെ തുടങ്ങിയോ രണ്ട് വെക്കല്ലേ കഴിച്ചോളൂ സാറേ കരയാനും മാത്രം കഴിച്ചില്ലല്ലോ കരയാനും മാത്രം കഴിച്ചുള്ളത് എനിക്കറിയാം ഞാൻ ഇപ്പൊ കഴിഞ്ഞില്ലെങ്കിലേ ആ വാള വിടുന്ന് പോവോ അത് ശരി നീ പോയി രണ്ട് വെക്കൂടെ കൊണ്ട് വേണ്ട അതെന്താ നമുക്ക് പോവാൻ കുറിപ്പേ ഇനി ഇവിടെ ഇരുന്നാൽ ഇതുപോലെ പലരുടെ അഭിനന്ദനങ്ങള് ഞാൻ കേൾക്കേണ്ടി വരും